ഹലോ വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് ഒരു വണ്ടി നോക്കാൻ പോവാണ്. നമ്മുടെ കെ ടി എമ്മിൻ്റെ ഒരു വണ്ടിയാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും, തൃശ്ശൂർ പുഴക്കലാണ് കെ ടി എമ്മിൻ്റെ ഷോറൂം വരുന്നത്. മെയിൻ റോഡിൻ്റെ സൈഡിലായതുകൊണ്ട് തന്നെ നമ്മളവിടെ വെച്ചിട്ട് എന്ത് പറഞ്ഞാലും നിങ്ങൾക്കൊന്നും കേൾക്കുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഹോണ്ട ഹൈനസിൻ്റെ ഞാൻ വീഡിയോ ഇട്ടത് മെയിൻ റോഡിൻ്റെ സൈഡിലായതുകൊണ്ട് ഞാൻ പറയുന്നൊന്നും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ കരുതി വീട്ടിൽ നിന്ന് തന്നെ ഇൻട്രോ എടുത്തിട്ട് പോവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു KTM 250 അഡ്വഞ്ചർ ബൈക്ക് നോക്കാൻ പോവാണ്. ഇത് കുറച്ച് പഴയതാണ് ഒരുപാട് പേര് യൂട്യൂബിൽ തന്നെ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാനിടാൻ കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവൻ ഈ ഒരു വണ്ടി വാങ്ങാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റിവ്യൂ ഒന്ന് ഇടുമെന്ന്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ എന്തായാലും തൃശ്ശൂർ പോവാണ്, അപ്പോൾ ഈ വണ്ടിയും കൂടി ഒന്ന് നോക്കാമെന്ന്. അപ്പോൾ നമ്മൾ KTM 250 അഡ്വഞ്ചർ നോക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഹായ്, ഞാൻ അഞ്ജലി, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിവിടെ എന്താ പറയുക, പുതിയ പുതിയ വണ്ടി, പുതിയ പുതിയ കാറ്, പുതിയ പുതിയ ബൈക്ക് വ്ലോഗ് എല്ലാം നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഞാൻ മറക്കാം, ബെല്ലൈക്കൺ ഓൾ ആക്കാൻ മറക്കരുത്. അങ്ങനെയാണ് ഞാനിടുന്ന വീഡിയോ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഷോറൂമിൽ ചെന്നിട്ട് ബാക്കി കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ KTM അഡ്വഞ്ചർ 250. അപ്പോൾ ഈ വാഹനത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് KTM സീരീസിലെ അഡ്വഞ്ചർ ടൂറർ മോട്ടോർ സൈക്കിൾസാണ് KTM അഡ്വഞ്ചർ 390 അതുപോലെ 250. KTM മോട്ടോർ സൈക്കിൾസിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഈ വാഹനങ്ങളുടെ അൺബിലീവബിൾ ആയിട്ടുള്ള ട്രോട്ടിൽ റെസ്പോൺസാണ്. അതുപോലെ KTM വണ്ടികളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് തന്നെ നമുക്ക് പറയാം വെയിറ്റ് കുറവാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എൻജിൻ്റെ മാക്സിമം പവർ വെയിറ്റ് റിഡക്ഷൻ കാരണം മുഴുവനായിട്ട് നമുക്കത് ഉപയോഗിക്കാനും സാധിക്കും. ഇനി നമുക്ക് വാഹനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് അഡ്വഞ്ചർ 390 ആണോ എന്ന് തോന്നിപ്പോവും 250 കാണുമ്പോൾ. പക്ഷെ നമ്മൾ 390 റിവ്യൂ ചെയ്തിട്ടില്ല, സോ 390 കുറിച്ച് അറിയുന്നവർക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ടാവും. പക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 390 250 തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഏറെക്കുറെ സെയിം ആണ്. സസ്പെൻഷൻ, വീൽ, ബോഡി പാനൽ എന്നിവയ്ക്കൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. പക്ഷേ എന്നാലൊന്ന് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ചെറിയൊരു മാറ്റങ്ങളും വന്നിട്ടുണ്ട്. മാറ്റങ്ങളിൽ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഹെഡ്ലാമ്പാണ്. 390 നമുക്ക് LED ഹെഡ്ലാമ്പായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അഡ്വഞ്ചർ 250 ഹാലജൻ ഹെഡ്ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഹെഡ്ലാമ്പ്സിൻ്റെ ഡിസൈനിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. 390 കോണ്ടിനെൻ്റ് ടയറുകൾ ഉപയോഗിക്കുമ്പോൾ 250 വിലക്കുറവുള്ള MRF മോഗ്രഫ് മീറ്റർ FM2 ട്യൂബ്ലെസ് ടയറുകളാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഫ്രണ്ട് വീല് വരുന്നത് 19 inch, ബാക്ക് വീല് വരുന്നത് 17 inch, ട്യൂബ്ലെസ് ടയറാണ്, അലോയ് വീലാണ്. വീൽ ബേസ് നമുക്ക് വരുന്നത് 1430 mm ആണ്. ബാക്കിലും ഫ്രണ്ടിലും നമുക്ക് ഡിസ്ക് ടൈപ്പിലാണ് ബ്രേക്ക് വന്നിട്ടുള്ളത്. ഫ്രണ്ട് സസ്പെൻഷൻ വന്നിട്ട് WP FX 43 mm അപ്സൈഡ് ഡൗൺ സസ്പെൻഷനും റിയർ സസ്പെൻഷൻ വന്നിട്ട് WP FX മോണോഷോക്കുമാണ്. 250 അഡ്വഞ്ചറിൻ്റെ സസ്പെൻഷൻ 390 അഡ്വഞ്ചറിനെ പോലെ തന്നെ റൈഡർക്ക് തന്നെ സെറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുമാത്രമല്ല, പുറകിലെ മോണോ സസ്പെൻഷന് പ്രീ ലോഡ് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ 350 പോലെ തന്നെ നെക്കിൽ ഗാർഡും വിൻഡ്ഷീൽഡും നൽകിയിട്ടുണ്ട്. പിന്നെ ടോട്ടൽ നമ്മളൊന്ന് കാഴ്ചയിൽ നോക്കുമ്പോൾ നമുക്കൊരു പറഞ്ഞ മാറ്റം എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്സിലും നിറത്തിലുമാണ്. നമുക്ക് 2 color വേരിയൻ്റിലാണ് വാഹനം കിട്ടുന്നത്, ഒന്ന് ഓറഞ്ചും ഒന്ന് ബ്ലാക്കും. നമ്മുടെ കയ്യിലുള്ളത് ഓറഞ്ചാണ്. പിന്നെ ബ്ലാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്ലാക്ക് ഈ ഒരു ഓറഞ്ച് മാറ്റിട്ട് ഇവിടെ ബ്ലാക്ക് ആയിരിക്കും. പിന്നെ സൈഡിലൊക്കെ ഒരു ഓറഞ്ച് ഷെയ്ഡും കൊടുത്തിട്ടാണ് ബ്ലാക്ക് നമുക്ക് വരുന്നത്. ഇനി എൻജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ KTM ഡ്യൂക്ക് 250 അതേ എൻജിൻ തന്നെയാണ് അഡ്വഞ്ചർ 250 കൊടുത്തിട്ടുള്ളത്. 29.5 BHP ആണ്. 248.56 cc സിംഗിൾ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് എൻജിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാം. ടോർക്കിനെ കുറിച്ച് പറയുമ്പോൾ 7500 RPM 24 Nm ആണ് നമുക്ക് ഈ ഒരു വാഹനം നൽകുന്നത്. 177 kg ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. 390 ഇതേ സെയിം വെയിറ്റ് തന്നെയാണ്. അത്ര വെയിറ്റ് ഉണ്ടെന്നൊന്നും നമുക്കൊട്ടും ഫീൽ ചെയ്യില്ല. കൈകാര്യം ചെയ്യാനും ഇത് ഈസിയാണ്. 200 mm ആണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയർനെസ് വരുന്നത്. 855 mm ആണ് സീറ്റിൻ്റെ ഹൈറ്റ്. ഹൈറ്റ് കുറഞ്ഞവർക്ക് അല്പം ബുദ്ധിമുട്ടാണ്.
പക്ഷേ സീറ്റ് ഉയരത്തിലായതുകൊണ്ട് നല്ല റോഡ് വ്യൂ കിട്ടും. 250 ഫുൾ എൽ സി ഡി ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. 390 പോലെ ടി എഫ് ടി കളർ ഡിസ്പ്ലേ അല്ല. എന്നാലും കൺസോളിലെ വിവരങ്ങൾ വ്യക്തമായി വായിച്ചെടുക്കാനും കഴിയും. വലിയ നമ്പേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് 250 ഡ്യൂക്കിലെ 248.8 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിന്. 6-speed ട്രാൻസ്മിഷനാണ്. സ്ലിപ്പർ ക്ലച്ച് മെക്കാനിസം ഇതിലുണ്ട്. ക്യുക്ക് ഷിഫ്റ്റർ മെക്കാനിസം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഓഫ് റോഡ് സാഹചര്യങ്ങളിൽ പെട്ടെന്ന് ക്ലച്ച് പിടിക്കാതെ ഗിയർ പിടിക്കാൻ സാധിക്കും. ഇതൊരു പക്ക ഓഫ് റോഡർ മാത്രമല്ല, ഇതൊരു ടൂറർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സസ്പെൻഷനും സീറ്റിംഗ് പൊസിഷനും ഒരേപോലെ ഈ രണ്ട് പർപ്പസിനും ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ പ്രൈസ്. 3.22 lakh ആണ് ഓൺ റോഡ് പ്രൈസ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. കുറച്ചധികം കൂടുതലായിട്ടാണ് തോന്നുന്നത്. പിന്നെ എനിക്കൊരു ഡിഫക്റ്റായിട്ട് തോന്നിയത്, ഒരുവിധം പേരും കെ ടി എം വാഹനം എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ പ്രീമിയം സെഗ്മെൻറ്റിലെ വാഹനങ്ങളാണ്. ഒരു ഓഫ് റോഡ് വാഹനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എല്ലാവരും അധികം പ്രിഫർ ചെയ്യുന്നത് ഹിമാലയാണ്. കാരണം ഈ ഒരു വാഹനത്തെക്കാളും വിലക്കുറവിലാണ് 400 cc ഉള്ള ഹിമാലയ പുറത്തിറക്കുന്നത്. അത് എനിക്ക് തോന്നിയൊരു ഡിഫക്റ്റായിട്ട് തോന്നി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ ജസ്റ്റ് വൈൻഡ് അപ്പ് എങ്കിലും ഒരു മിനിറ്റിങ്ങനെ നമ്മുടെ ഷോറൂമിൻ്റെ ഫ്രണ്ട് വെച്ച് ചെയ്യാമെന്നാണ് കരുതിയത്. പക്ഷേ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ശബ്ദമായിരുന്നു. പിന്നെ അവിടുത്തെ കസ്റ്റമേഴ്സും സ്റ്റാഫ്സും ഒഴികെ ബാക്കി പോകുന്നവരും വരുന്നവരൊക്കെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എന്തോ പോലെ തന്നെ ഒരു നോട്ടം. അപ്പോൾ എനിക്കാകെ ഒരു ഇതായി. ഒന്നാമത് ശബ്ദം, ഭയങ്കര ശബ്ദം വണ്ടികളുണ്ട്. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് കേൾക്കുമില്ല. അപ്പോൾ ഞാൻ കരുതി വീട്ടിൽ വന്നിട്ട് തന്നെ വൈൻഡപ്പ് ചെയ്യാന്ന്. നമ്മുടെ ഇൻട്രോയും വൈൻഡപ്പ് ഇങ്ങനെ ഒരു ഇതാണെന്ന് കരുതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല എന്നാണ് വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലീസ് ആരെങ്കിലും ഈ ഒരു ബൈക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുള്ളതും ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവർക്കും വേഗം ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കണ്ടവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബൈ.